നമസ്കാരം. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു ജയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ കണ്ടന്റുമായിട്ടാണ് ചാനൽ എത്തുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായി കേൾക്കുന്ന ഒരു സംഭവം, ജയൻ ഒരു മകനുണ്ട്. മരിച്ച 42 വർഷങ്ങൾ കഴിഞ്ഞ അനശ്വര നടൻ, മലയാളത്തിന്റെ പൗരുഷത്തിന്റെ പ്രതീകം. ആ ജയനെ പറ്റി ഒരുപാട് സംവാദങ്ങൾ നടക്കുകയാണ്. ജയന് മകനുണ്ടെന്നും പറഞ്ഞ് പലരും രംഗത്ത് വരുന്നു. പക്ഷേ ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജയനെ അറിയുന്നവരും ഏറ്റവും അടുത്ത പരിചയക്കാരും അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ കണ്ട ആൾക്കാരൊന്നും അതൊരിക്കലും അംഗീകരിക്കുമില്ല. ഏതായാലും നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, എന്താണ് അതിന്റെ സംഭവം എന്ന് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ അന്വേഷിക്കുകയാണ്. അപ്പോൾ ജയൻ ചേട്ടന്റെ വീടുമായി അടുത്ത ബന്ധവും കുട്ടിക്കാലം മുതലേ ജയൻ എന്ന നടനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത വിനയചന്ദ്രൻ ചേട്ടനുമായിട്ടാണ് ജയന്റെ വീടുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹവുമായിട്ടാണ് ഇന്ന് നമ്മൾ ആ വർത്തമാനത്തിലേക്ക് പോകുന്നത്. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അത് അംഗീകരിക്കുന്നില്ല എങ്കിലും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണം. അടുത്ത ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ പറയാൻ കഴിയൂ. അപ്പോൾ നമുക്കും എന്തൊക്കെയാലും ഇങ്ങനെ വാർത്തകൾ വരുമ്പോൾ ജയന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകരുത്. ജയന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ വഴി സംസാരിക്കുകയാണ് അടുത്ത ആൾക്കാരുമായിട്ട്. ഓക്കെ, പരിചയക്കാർ എന്ന രീതിയിൽ, അയൽക്കാർ എന്ന രീതിയിൽ, കുട്ടിക്കാരൻ മുതൽ കണ്ട ആൾ എന്ന രീതിയിൽ ഒരു കാര്യം ചോദിക്കും. അപ്പോൾ ഈ ജയന്റെ മകൻ അല്ലെങ്കിൽ ജയന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ അഭിപ്രായങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ജയന്റെ മകനെന്നും അവകാശപ്പെടുന്ന ഒരു വ്യക്തി, ജയൻ സ്ഥലത്തില്ലാത്തടത്ത് ജയന്റെ മകനെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നത് വെറുതെ വെറും വ്യാപമോഹമാണ്. അല്ലാതെ എൻ്റെ അറിവിൽ ജയൻ ഈ സ്ഥലത്തേ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ ആ വീട്ടിലുണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമ്മയെ സഹായിക്കാൻ ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞ് ആരോ ഒപ്പിച്ച് അവിടെ ചെന്നതാ ഈ സ്ത്രീ. അവിടെ സ്ഥിരമായിട്ട് ചെല്ലുമായിരുന്നു. പിന്നെ ഈ ഇപ്പൊ പറയുന്ന ജയന ഒരു മോൻ, ജയൻ അവിടെ സ്ഥലത്ത് വേണ്ടേ? ജയൻ അങ്ങനെ സിനിമാ ലോകത്ത് പോയതിന് ശേഷം അവിടെ വരാറേ ഇല്ല. അങ്ങനെ അങ്ങനെ അമ്മയെ വന്ന് കാണുക. അപ്പോഴേ ഞാൻ തിരക്കുമ്പോൾ അമ്മ പറയുന്ന, അവിടെ മോൻ വന്നിട്ട് പോയി, ഇവിടെ തങ്ങത്തില്ല. സാധാരണ ജയനെ സംബന്ധിച്ച് അവിടെ തങ്ങാറില്ല. അമ്മയെ കാണുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. സിനിമാ ലോകത്ത് 74 പോയതാണ്, 80 മരിക്കുകയും ചെയ്ത്. ഈ ജയൻ ചേട്ടനുമായിട്ട്, വിനയൻ ചേട്ടന് ഇപ്പം 68 വയസ്സുണ്ടല്ലോ, 68 ആ ഒരു എങ്ങനെയാണ് ആ കുടുംബമായിട്ട് ഉണ്ടായിരുന്നൊരു ബന്ധം? കുടുംബം എന്ന് പറയുന്നത്, ഞാന് നാണി മെമ്മോറിയലിൻ്റെ അടുത്ത് ഒരു മിൽമ ബൂത്തുണ്ട്. ആ ബൂത്തിൽ രാത്രി 2 മണി വരെ ഞാൻ ആ ജംഗ്ഷനിൽ കാണും. ആ വീടുമായിട്ട് നല്ല അടുപ്പവും അവിടെ ആര് വരുന്നോ എന്തോ പോകുന്നതെല്ലാം എനിക്കറിയാം. തൊട്ടടുത്ത വീടാണ്. പക്ഷേ ജയനെ സംബന്ധിച്ച് സിനിമാ ലോകത്ത് പോയതിന് ശേഷം ജയൻ അവിടെ അങ്ങനെ വരാറില്ല. ഒരു സ്ത്രീയിൽ ഉണ്ടായ പയ്യൻ, അവൻ ജയൻ്റെ മോനാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. വിവാഹം കഴിക്കാത്ത ജയന് ഒരു മകൻ ഉണ്ടെന്ന് ഇങ്ങനെ ഇപ്പൊ കേരളത്തിലെ മൊത്തം ഇങ്ങനെ വെറുതെ എന്തോ മനസ്സിൽ വെച്ചോണ്ടാണ് ഇത് പറഞ്ഞു നടക്കുന്നത്. ജയനും അദ്ദേഹമായിട്ട് ഒരു ബന്ധവുമില്ല. വേറെന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ കുടുംബത്ത് വേറൊരു മോനും ഉണ്ടായിരുന്നു, സഹോദരൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ ബഹളവും വെച്ചായിരുന്നു. അത് സിനിമാ നടൻ ജയനാണ് അത് ഒത്തുതീർപ്പാക്കി വിട്ടതെന്നും എനിക്കറിയാം. എന്തുവാണ് ആ പ്രശ്നം, ഇങ്ങനെ വിഷയം ഉണ്ടാവാൻ കാര്യം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗർഭത്തിന് ഉത്തരവാദിത്വം പറയണമെന്ന് പറഞ്ഞ അവിടെ റോട്ടിൽ കിടന്ന് ബഹളമൊക്കെ വെച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ ബൂത്തിൽ നിൽപ്പുണ്ട്. എനിക്ക് നല്ല പ്രായമുള്ള സമയമാണ്, അത് നല്ല അറിവുണ്ട്. അപ്പോൾ അവിടെ ബഹളം നടക്കുമ്പം എൻ്റെ അറിവിൽ അവിടെ അന്വേഷിച്ചപ്പം പറയുന്നത് പറയാം, ജയൻ അത് ഒത്തുതീർപ്പാക്കി വിട്ട്. പിന്നെ ജയൻ മരിച്ചു കഴിഞ്ഞ് 10-12 വർഷം കഴിഞ്ഞ് ഒരു മോനുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ജയൻ മരിച്ചതിന് ശേഷമാണ് ഈ സംഭവം. അതിനു മുമ്പ് ഇങ്ങനൊരു സംഭവം ഇല്ല. അതിനു മുമ്പ് ഒരു പ്രശ്നമുണ്ടായി, കാരണം നമ്മൾ തിരക്കിയില്ല. പിന്നെ ജയൻ മരിച്ച് 12-13 വർഷം കഴിഞ്ഞപ്പം ഇങ്ങനൊരു ജയൻ മോനുണ്ടെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിപ്പോ തുടർച്ചയായി ഇങ്ങനെ അതിനെപ്പറ്റി വിവാദങ്ങളും ഒക്കെ നടന്നു. ഒരുപാട് വിവാദം വരുന്നുണ്ട്. ഞാൻ വരുന്നവരത്തെല്ലാം പറയാറുണ്ട്, എന്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവിടെ തങ്ങിയാലല്ലേ ഒരു സംഭവം ഉണ്ടാകത്തുള്ളൂ. അദ്ദേഹം ചെറുപ്പത്തിലെ നേവിയിൽ പോയി, പിന്നെ അതിനുശേഷം വീട്ടിൽ വന്ന് താമസമാക്കിയിരുന്നു. അത്ര ഇല്ല, സിനിമാ ലോകത്തോട് പോയതിന് ശേഷം ജയനി ഭാഗത്തേ ഇല്ല. അതിനു മുമ്പ് വീട്ടിലൊക്കെ വന്ന് താമസമുണ്ടായിരുന്നു. അതിനു മുമ്പൊന്നും ഈ സംഭവം ഇല്ലല്ലോ. ജയനി വെളിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പെണ്ണുപിള്ള കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അത് എങ്ങനെ, എന്തുവാണോ, പണത്തിന് വേണ്ടിയാണോ, ഇനിയിപ്പോൾ മുതൽ കൂട്ടിനാണോ, ഒന്നും അറിയാൻ വയ്യ. ഒരു 1972 ആയിരിക്കും അദ്ദേഹം സിനിമാ ഫീൽഡിലേക്ക് പോകുന്നത്. 72-74 എൻ്റെ അറിവില്ല ഇങ്ങനെ പോയതാ. പക്ഷെ അതിന് സിനിമാ ലോകത്ത് പോയതിനു ശേഷം എല്ലാം ആ പ്രസന്റ് ഹോട്ടലിലും അവിടെ ഇവിടെയൊക്കെ തങ്ങത്തേ ഉള്ളായിരുന്നു. വീട്ടിൽ കൊല്ലത്ത് അമ്മയെ കാണാൻ വരുമായിരുന്നു. അമ്മയെ കാണാൻ വരും. അമ്മ ഒരുക്കിയ സുഖമില്ലാ കിടന്ന് 2 മാസം ബിൻസർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും
മോചനം ഷൂട്ടിങ്ങും കഴിഞ്ഞ് ജയൻ അവിടെ വന്നാലോ. അന്ന് ആ സ്ഥലത്ത് ഞാൻ നിൽപ്പുണ്ട്, അമ്മയുടെ അടുത്തുണ്ട്. എങ്ങനെയായിരുന്നു ഈ അയൽക്കാരുമായുള്ള ചേട്ടനുമായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധം? എന്നെ സംബന്ധിച്ച് പറയാം, KRE 134 എന്ന് പറയുന്ന ഫിയറ്റ് കാറ് എറണാകുളത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. 20,000 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കടയുടെ തൊട്ടിപ്പുറം കൊച്ചുകൊടുങ്ങൂൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറം ഒരു വർക്ക്ഷോപ്പ് രാമേന്ദ്രൻ മേശിരി കായംകുളം, അയാളെ വർക്ക്ഷോപ്പിനാണ് ഈ വണ്ടി കൊണ്ടുവന്ന് ബ്ലാക്ക് വൈറ്റ് ആക്കുന്നത്. അപ്പോഴൊക്കെ ജയൻ അവിടെ വരും, ആലിംഗനം മറ്റേ ആലിംഗനം എന്തോ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലും വർക്ക്ഷോപ്പിൽ, അപ്പം ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ജയൻ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. പ്രശ്നമുണ്ടായിരുന്നു, ഈ സ്ത്രീ അവിടെ വന്ന് ബഹളമൊക്കെ വെച്ചായിരുന്നു. ജയൻ ചേട്ടൻ മരിച്ചിട്ട് 42 വർഷം കഴിഞ്ഞ് 43rd വർഷമാവുന്നു. ഒരു 25 വർഷത്തിന് ശേഷമാണ് ഒരു പത്രത്തിലുള്ള വാർത്ത വരികയും ഇങ്ങനെ മോനെന്ന് പറയുന്നത്. ജയന്റെ ആൾക്കാർ പൊതുവെ ഇല്ല, ഇത് മുതൽക്കൂട്ടിന് വേണ്ടി അയാൾ ചുമ്മാ റൂമർ ഇറക്കുന്നതാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാവുന്നതല്ല. ജയിലിൽ നിന്നും അത് ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പോടെ പറയാം. ഞാൻ രാത്രി 2 മണിവരെ ആ ജംഗ്ഷനിൽ കിടന്ന് മിമാപൂത്തി പാൽ വരുന്ന രാത്രിയല്ല ഞാൻ അവിടെ കാണും. അങ്ങനെ ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അല്ല, മലയാള സിനിമയിലെ ഒരു സ്വഭാവം നടൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു ഫാൾട്ടുണ്ടാകണം. അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങൾ, വലിയ വലിയ ആൾക്കാരോടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും പാത അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നൊക്കെ പറയുമ്പം നമുക്ക് അത് അംഗീകരിക്കാൻ പലർക്കും കഴിയില്ല. ഞാൻ ഒട്ടും ഉൾക്കൊള്ളത്തില്ല, അത് വെറുതെ എന്തോ കണക്കൂട്ടല്ലാണ് അത് റൂമർ ഇറക്കിയത്. അല്ല, എത്ര വർഷം കഴിഞ്ഞാണ് ഇത് പറയുന്നത്? ജയൻ മരിച്ച് 80 മരിച്ച് 10-12 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ റൂമർ വരുന്നത്. ഇപ്പൊ അത് വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകുക, അത് വെറുതെ. ആരാ ഇപ്പം പ്രതികരിച്ചാൽ ആരും ഇല്ല. പ്രതികരിക്കുമ്പോ ജയന്റെ ഫാമിലി സഹോദരന്റെ ഭാര്യ ഇല്ല, രണ്ട് മക്കൾ മാത്രമേ ഇപ്പൊ 2 മക്കൾ മാത്രമേ നിലവിലുള്ളു എന്റെ അറിവി. ഞാൻ സിനിമ നടൻ ജയൻ മരിച്ചതിന് ശേഷം ഒരുപാട് TVക്കാരും ഒക്കെ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഉള്ള വാസ്തുവെ പറയും. എന്റെ അറിവില് ഇങ്ങനെ ജയനിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നുള്ള നല്ല ഉറപ്പാണ്. അതെ, മലയാള സിനിമയിലും നല്ല പുറത്തും അദ്ദേഹം ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, വളരെ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്നെ സംബന്ധിച്ചാലും ഭയങ്കര തീരാ നഷ്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒക്കെ എന്ത് കാര്യമാണെന്ന്, ഞങ്ങളുടെ ക്ഷേത്രവുമായിട്ട് നല്ല ബന്ധം, ഞങ്ങളുടെ കൊച്ചുകൊടുങ്ങൂൽ ക്ഷേത്രത്തിൽ ഒരു കിടാവിളക്ക് നേരത്തെ മേടിച്ചു കൊടുത്തായിരുന്നു. കൊച്ചുകൊടുങ്ങൂർ ക്ഷേത്രത്തിലൊക്കെ കൃഷി ക്ഷേത്രത്തിലൊക്കെ വരിക, എല്ലാവരോടും സഹകരിക്കുകയും. അതേപോലെ ശ്രീധരൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ അവരുടെ ഒരു ബന്ധു തന്നെ കന്നെ, അദ്ദേഹത്തിന് ഒരുപാട് സഹായം ചെയ്യുന്നതും അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാം ഒരു ആരെയും ഒരു ദ്രോഹവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. നല്ല ഡെവലപ്മെന്റിലേക്ക് വന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത് അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ഗോസിപ്പുകളാണ് എന്നാണ്, കാരണം ഒരു കാര്യമില്ല, കാരണവുമില്ല. കാരണം മരിച്ചുപോയ ജയൻ ഇനി ചോദിക്കാൻ വരില്ല, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് അടിസ്ഥാനമായി ചോദിക്കാൻ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ആരുമില്ല. ആരുമില്ലാത്ത സമയത്ത് ഇത് ചുമ്മാ അവനെന്തോ മനസ്സിലുണ്ടെന്ന് നമുക്കറിയൂടാ. പക്ഷേ നമ്മുടെ മുമ്പിലൊന്നും പറ്റില്ല പറയാൻ. ഞാൻ ആ കടയിലിരുന്നവനാണ് വ്യക്തമായിട്ട്. ഈ ഇടകാലത്തിൽ കടയ മുറ്റത് അവര് എൻ്റെ കടയിൽ നിന്ന് മുറുക്കാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇതൊന്നും സംഭവമില്ല. ജയന്റെ ഭയങ്കര ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈ ചേട്ടനെ ആ വീടുമായിട്ട് നല്ല ചെറുപ്പത്തിൽ നല്ല ബന്ധമുണ്ടായിരുന്നല്ലേ? നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ നമ്മുടെ പിന്നെ മേനാ ഇവിടെ വന്നപ്പോൾ ഏതാ പൂപുരയിടത്തിന്റെ നാണി മെമ്മോറിയലിന്റെ അവിടെ താമസം വന്നതിന് ശേഷം ഞാൻ നല്ല ബന്ധവും തേവള്ളിയിൽ കൊട്ടാരത്തിനടുത്ത്. കൊട്ടാരത്തിന്റെ അവിടെ ജയൻ ആ സമയത്ത് സിനിമയിലൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുമ്പോൾ കൊല്ലത്ത് ഇങ്ങനെ വരുമ്പോൾ വീട്ടിലൊക്കെ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്ന ആളുകളുടെ പ്രശ്നം കാരണം എന്നൊക്കെ പറയാറുണ്ട്, ആളുകൾ തിരക്ക് കാരണം. കാരണം അമ്മയെ കാണാനൊക്കെ ഒരുപാട് ലേറ്റായൊക്കെ രാത്രിയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞു, അതൊക്കെ സത്യമാണോ? അത്രേ ഉള്ളു. ജയൻ വരാറുള്ള അപൂർവമായിട്ടാണ്. അപൂർവമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഫിയറ്റ് കാറ് വെളിയിൽ കൊണ്ടിട്ട് കഴി എടുക്കുക, പകല് നിൽക്കുക, രാത്രിയിലൊന്നും അവിടെ ഇല്ല. സഹോദരൻ എന്ന് പറയുന്നത് സോമൻ നായർ എന്ന് പറഞ്ഞാൽ മുണ്ടക്കയിലൊരു ഡയറി ഫാമിൽ പോയിക്കൊണ്ടിരുന്നത്. ആ കൊച്ചു വെളുപ്പാൻ കാലത്തെ പുള്ളി ഒരു ബുള്ളറ്റുമായിട്ട് പോകുന്നത്. ഇതെല്ലാം ജയൻ്റെ ഒരു ഇതിലാണ്. പുള്ളിയെ ഒരു കണ്ടി ആപ്പീസ് അങ്ങനെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ജയൻ അത്യാവശ്യം സാമ്പത്തികമൊക്കെ വരുന്ന സമയത്താണ് ഈ അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. നല്ല നല്ലൊരു പേയ്മെന്റിലേക്ക് സിനിമയിലേക്ക് വരുന്ന സമയത്തൊക്കെ പ്രേമസീനോടൊപ്പം എത്തിയ ഒരു പേയ്മെന്റിലേക്ക് വരുന്ന ഒരുപാട് ഹെൽപ്പ് ഞങ്ങളുടെ പറയാറുണ്ട്. ഞങ്ങളെ വരുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ? സിനിമാ നടൻ മാത്രമല്ല, നമുക്ക് നേരത്തെ ഒരു ബേബി അണ്ണ ഞങ്ങൾ വിളിക്കാറുള്ള ഞങ്ങളുടെ പ്രായം അനുസരിച്ച് നമ്മളെ ഉപയോഗിച്ചേട്ടാ ബേബി അണ്ണ എന്തുകൊണ്ടാ ഇപ്പം ഏത് പടത്തിലുണ്ട്, അപ്പൊ ഇന്നടാ ഇന്ന ഹലോ കൂടാ ഇന്ന പടവും നമ്മുടെ അത് പറയും.
വരുമ്പോഴേ ഉള്ള വല്ലപ്പോഴും നെഗറ്റീവായിട്ടൊരു സംഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഒരു നാട്ടുകാർക്കും ഒരു വിശ്വാസമില്ല. നമ്മളെ എന്നെ സംബന്ധിച്ച് ഒട്ടും അത് സംഭവിക്കാനില്ല. ആ ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അടിസ്ഥാനപരമായി ഒരു ആളുകൾക്ക് എല്ലാവർക്കും മതിപ്പുള്ള മലയാള സിനിമയിൽ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല ടെക്നീഷ്യന്മാർക്കും ഇദ്ദേഹത്തെ ഭയങ്കര മതിപ്പായിരുന്നു. പോകുന്നതിനുമ്പം നല്ല ഗ്ലാമറാണ്. സിനിമാ ലോകത്ത് ചെന്നതിന് ശേഷം ബിഗ് വെച്ചത് രാജകലയെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. ബിമണ അണ്ടാ നല്ല രാജകലയാണ് ഞങ്ങളങ്ങനെ പറയും. നമ്മുടെ പ്രായം അനുസരിച്ചുള്ളത് ആ ഫിയേറ്ററുകാരിൽ വരും. അത് ചിലപ്പോൾ അംബാസഡറുകാരി വരാറുണ്ട്. അത് കൊച്ചിൻ ഖനീഫൊക്കെ കൂടെ കാണും. കൊച്ചിൻ ഖനീഫയും ഇതുമായിട്ട് നല്ല ബന്ധമാണ്. ബന്ധമാണ്. ഞാൻ പ്രസിഡന്റ് ഹോട്ടലിൽ, ഞാൻ അവിടെ ചെന്നപ്പം ഹോട്ടലിലുണ്ടായിരുന്നു രണ്ടുപേരും. ആ ഞാൻ അവൻ ചെന്നപ്പോൾ എന്തോടാ നമ്മുടെ വലിയ കാര്യമായിരുന്നു. എന്റെ അറിവിൽ ഞാൻ ഇത്രയൊക്കെ എനിക്ക് അറിവുള്ളൂ. ഒരു സംഭവം ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഉൾക്കൊള്ളിക്കുന്നു. അപ്പൊ ഇതിപ്പോ കേരളത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്താ ചാനലുകളിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ഒരു ഇഷ്യൂസ് ആണ്. ഇനി വല്ല കാശുണ്ടാക്കാനാണോന്ന് അറിയാൻ വയ്യ. അല്ല, എന്താണ് ഇതിന്റെ ആ ഒരു മാനരസം എന്നാ ചോദിക്കുന്നത്? നമ്മളെ മരിച്ചുപോയ ഒരു നടൻ അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തനായ ഒരു നടൻ മറ്റുള്ള ഒരുപാട് നടന്മാർ മരിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ, വീട്ടിന് മുമ്പിൽ ഒരു ബഹളം നടന്നായിരുന്നു ഈ സ്ത്രീ. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ചെന്നപ്പം അത് നമുക്ക് പറയാൻ കൊള്ളാത്ത ഒരു രീതിയായിരുന്നു. പക്ഷെ എന്റെ അറിവിൽ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ജയൻ സാറാണത് പിന്നെ എന്തോണ്ടൊക്കെ ഒപ്പിച്ച് കൊടുത്ത് പിരിച്ചു വിട്ടത്. ഈ ബഹളം നടക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ? ആ അദ്ദേഹം ഇല്ല, അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇല്ലായിരുന്നു, അവിടെ കിടന്ന് ബഹളം വെച്ച് മുക്കില്. അപ്പോഴേ വേറെ ആൾക്കാരൊക്കെ കൂടി പാർട്ടിക്കാര് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരൊക്കെ അന്നുണ്ടായിരുന്നു. അവരൊക്കെ കൂടെ പറഞ്ഞ് എത്രയോ പൈസ കൊടുത്തിട്ടാ ഒതുക്കിയെന്ന് അറിയൂ. ശരി, എന്തോ സംഭവിച്ചെന്നുള്ളത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നോ അതിന്റെ കേസ്? അത് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അന്ന് ഇവിടെ ഇവിടെ ഒരു 13 വർഷമേ ഉള്ളായിരുന്നു. എന്റെ കടയുടെ ഇപ്പുറത്ത് കൊച്ചുകൊടുങ്ങല്ല അമ്പലത്തിന്റെ തൊട്ടിപ്പുറം 13 വർഷമേ ഇവിടെ ആയിരുന്നു. ആ സമയ കാലയളവിലൊക്കെ ജയൻ സിനിമയിലാ. അദ്ദേഹത്തിന് ശരിക്കും നാട്ടിൽ വരാനും ആളുകളുടെ കാണാനും കേൾക്കാനൊക്കെ അപൂർവ സമയങ്ങളെ ഉണ്ടായിരുന്നു. അങ്ങനെ കണക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ്. പുള്ളി അങ്ങനെ എങ്ങനെ വരാ, വല്ലപ്പോഴൊക്കെ വരൂ. ആൾക്കാരുമായിട്ട് വലിയ ഇതൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ സിനിമാ ലോകത്തോട്ട് പോയതിന് ശേഷം വീട്ടിൽ വരുന്നത്. അദ്ദേഹം നല്ല ചെറുപ്പത്തിൽ 10ാം ക്ലാസ് തരം പാസ്സായപ്പോഴും തന്നെ നേവിയിലേക്ക് പോകുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരികയും ബോംബെയിലായിരുന്നു താമസവും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിയിലൊന്നും താമസിച്ചു എങ്കിലും കൊച്ചിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ഇടം. അവിടെ ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പം കൊല്ലത്ത് വരുന്നതും അമ്മയെ കാണാനും അപൂർവ സമയങ്ങളിലൊക്കെ ആയിരുന്നു വരുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ കൊല്ലമായിട്ട് അങ്ങനെ കണക്ഷൻ ഇല്ലായിരുന്നു. ഇല്ല, ഷൂട്ടിംഗ് ഇവിടെ നടന്നു. ബുക്കുവിനെ സ്നേഹിച്ച് പോകുന്നു. അദ്ദേഹം നായകനായിരുന്നു. അദ്ദേഹം നായകനായിരുന്നു. അത് എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിന് മുമ്പിലൊക്കെ രാത്രി കിടക്കുന്ന. ഷൂട്ടിംഗ് മൊത്തം ശക്തികുളങ്ങര, കൊല്ലം, തേവള്ളി, ഓലയില് റെസിഡൻസ്, ബംഗ്ലാവ് ഒക്കെ നമ്മുടെ അടുജർ പാർക്കായിരുന്നു മെയിൻ ലൊക്കേഷൻ. അപ്പൊ ആ സമയത്തൊക്കെ രാത്രി അദ്ദേഹം വീട്ടിൽ വരാറില്ല. വരാറുണ്ട്, അമ്മയെ കാണുക, വിശേഷം അറിയുക, ഹോട്ടലിലേക്ക് പോവുക താമസിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് 2 മാസം ഉള്ളപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്റെ അവിടെ വന്ന് അമ്മയുടെ അടുത്ത് പറയുന്നത് ഞാൻ ഏതാ ചെറുക്കന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. എനിക്കത് സോമനായരമോന്റെ. അപ്പൊ എനിക്കത് അമ്മയെ പങ്കുകൊള്ളാൻ ഒക്കത്തില്ല. ഞാൻ ബീരുമീടുന്ന സ്ഥലത്തോട്ട് പോവുക. 2 മാസം കഴിഞ്ഞ ബോഡിയാണ്, ഞാൻ ബോഡി എടുത്തവനാണ്. ബോഡി ഇവിടെ കൊണ്ടുവരുമ്പോൾ അണ്ണൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. മലയാളി സഭയിൽ നിന്ന് എടുത്ത് ബോഡി എന്റെ മടിയിൽ ജീപ്പിലാണ് കൊണ്ടുപോയത്. പൊതുമശാനത്ത് കോളക്കം തന്നെയായിരുന്നു. കൊല്ലം മതിലുകൾ ഇടിഞ്ഞ് വീണ് ഭയങ്കര കോളക്കമായിരുന്നു. കോളക്കം എന്ന് പേരും കോളക്കം പോലെ സംഭവവും. മലയാളി സമാജം അദ്ദേഹം നേരത്തെ പഠിച്ച സ്കൂൾ, അത് കഴിഞ്ഞ് ബോയ്സ് ഹൈ സ്കൂൾ അല്ലേ, അവിടെ കൊണ്ട് പൊതു ഇതിനു വെച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ ആണ്. കല്യാണം കഴിക്കാത്ത ജയന് അതൊരു സ്ത്രീയിലൊരു കുട്ടി ഉണ്ടായി, അത് മോനുണ്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ജയൻ ജീവിച്ചിരിക്കുമ്പോ ഈ സംഭവം പറയുന്നില്ലായിരുന്നല്ലോ. ജയൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇതെന്ത് സംഭവിച്ചെന്നുള്ളതാണ് നമ്മളും ആലോചിക്കുന്നത്. മരിച്ച ആളിന് ചോദിക്കാൻ വരില്ലല്ലോ. ഇല്ല, അത് എന്റെ സംഭവം, എല്ലാരും അതിനകത്ത് ഒരു കഴമ്പും ഇല്ല. ജയനെ സംബന്ധിച്ച് ഇത്രേ പേരെടുത്ത് നിൽക്കുന്ന ഒരു പിന്നെ നടന. അപ്പൊ ഇദ്ദേഹം അത് വെച്ച് മുതലെടുക്കുക, അല്ലാതെ അതിനകത്തൊരു കാര്യമില്ല. ജയന്റെ ഒരു സാമ്യം അയാൾ ഇല്ല. അതൊക്കെ പറയുമ്പോൾ നാട്ടിൽ ഇങ്ങനെ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ ഒരു 60-70% ആരും അംഗീകരിക്കുന്നില്ല ജയനെ ഇഷ്ടപ്പെടുന്നവര്. അപ്പൊ ജയന്റെ അയൽക്കാരൻ എന്ന രീതിയിൽ അണ്ണനും അറിയാലോ. അത്രേ ഉള്ളൂ.
അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പരിസരത്തായ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ എന്നെ അറിയാം, ഞാൻ അവിടെ പോകുന്നതുമായിട്ട് അറിയാം. പിന്നെ ഇവിടുത്തെ പഴയ കൗൺസിലർമാർ, പഴയ അവരെ ആൾക്കാർ, അവരൊക്കെ എന്നെ അറിയും. ഞാൻ എപ്പോഴും വീട്ടിൽ ചെല്ലും. പിന്നെ ഈ പിള്ളേരുള്ളപ്പോഴൊക്കെ ഞാൻ അവിടെ ചെല്ലുമായിരുന്നു, എൻ്റെ കടയിൽ നിന്ന് സാധനവും മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു പിള്ളേരൊക്കെ വന്ന്. ജയന്റെ അമ്മാവനും മോൻ ജയകുമാരുടെ ഇവിടെ താമസം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്, അമ്മയ്ക്ക് കൂട്ടായിട്ട് കൊണ്ടു നിർത്തിയിരുന്നു. ജയന്റെ ഇത്രയും ഫേമസ് ആവുമ്പം അയാൾക്കും ഇച്ചിരി പേരെടുക്കാം നാലുപേരെ മുമ്പിൽ, അങ്ങനെ ആയിരിക്കും ചിലപ്പം. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, എന്തോ അവരെ കണക്കൂട്ടല് കാണും. കണക്കൂട്ടല് ആള് ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പിലേക്ക് തന്നെ 42 വർഷങ്ങൾക്ക് ശേഷം ഇന്നും കൊച്ചു തലമുറ പോലും ജയൻ എന്ന് പറയുന്ന നടന്റെ ഹരത്തിലാണ് ഇന്നും പോകുന്നത്. അദ്ദേഹത്തിന്റെ സിനിമ പോലും കണ്ടാൽ വീണ്ടും കാണും. പഴയ എത്രയോ നടന്മാരുണ്ട്, മരിച്ചുപോയ നടന്മാർ, ഇദ്ദേഹത്തിനേക്കാളും ഫേമായിട്ട് ഇന്ന് പ്രേമസീനടക്കം ഉള്ള നടന്മാരുടെ സിനിമകൾ കാണും. പക്ഷേ ജയനുള്ളൊരു സിനിമ ഒരു ചാനൽ വന്നാൽ പോലും അത് കാണാൻ ഇന്നും പ്രേക്ഷകരുണ്ട്. അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ ആക്ടർ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ലവ്ൻ സിംഗപ്പൂർ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂംസ്, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ന്യൂ ജനറേഷൻ നടന്മാർക്ക് പോലും അത്രയും നല്ലൊരു ഫിറ്റ്നസ് ബോഡിയും ഗ്ലാമറും ഒന്നുമില്ല. ഈ പറയുന്ന പുതിയ നടന്മാരായ മമ്മൂട്ടിക്ക് മോഹൻലാൽ പോലും അത്രയും ഒരിക്കലും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ല. അവർ അഭിനേതാക്കളാണ് നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഫിഗർ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും നല്ലൊരു നടൻ മലയാളികൾ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ സ്നേഹിക്കുന്നു, നമ്മളടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നമാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾക്കും പ്രയാസമാണ്, നമ്മളാരത്ത് പറയും, എതിർക്കാൻ ആരുമില്ല. വിനയൻ ചേട്ടൻ്റെ വ്യക്തിപരമായിട്ട് എന്താ പറയാനുള്ളത് ഈ ഒരു കാര്യത്തിൽ? ഞാൻ എൻ്റെ പറഞ്ഞില്ലേ, ഇത് എന്തോ ഒരു കണക്കൂട്ടല്ല ആ ചെറുക്കൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അവൻ്റെ തള്ള എൻ്റെ കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴേ ഈ കാര്യമൊന്ന് പറഞ്ഞിട്ടില്ലല്ലേ. എനിക്ക് എൻ്റെ കടയൊന്ന് മുറുക്കാനും മേടിച്ചിട്ടുണ്ട്. ഇവർ കേരള തീപ്പെട്ടി കമ്പനി എന്ന് ഒരു തീപ്പെട്ടി കമ്പനി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഈ അപ്പോൾ ഈ ഭാരതിയമ്മ എന്ന് പറഞ്ഞ അമ്മ അവിടെ എപ്പോഴും ഗേറ്റിൻ്റെ വാതിലിൽ നിൽക്കും. അപ്പോൾ അവിടെ ആ സ്ത്രീയെടുത്ത് പറഞ്ഞ് ആ ജോലി കഴിഞ്ഞ് എന്നെ ഒന്ന് സഹായിക്കാൻ വരണേ. അന്ന് പോലെ അവിടെ വരാൻ തുടങ്ങി, അവർ വിളിച്ച് കയറ്റി അന്ന് അവിടുത്തെ ആളായി. പിന്നെ ഇത് സംഭവിച്ച എന്തോ എന്നുള്ളതല്ല, ജയൻ സ്ഥലത്തേ ഇല്ല. പിന്നെ ഇതെന്ത്, നമുക്ക് 100% പറയാൻ പറ്റുന്നൊരു കാര്യം, ജയൻ എന്ന് പറയുന്ന നടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് കൺഫേം ഉറപ്പിച്ച് പറയുന്നു. പിന്നെ സംഭവം എന്തോ ആണെന്നുള്ളത് എനിക്കറിയണം. അപ്പോൾ മരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് തന്നെ ഒരു വിഷയമാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം പറയുന്ന ഒരിക്കലും അംഗീകരിക്കത്തില്ല. ജയൻ്റെ മോൻ എന്ന് അങ്ങനെ പറയാൻ അവർക്ക് ഒരു ഇതുമില്ല. ജയൻ അങ്ങനെ ഒരു മോൻ ഇല്ല. ഇല്ല, അത് ചേട്ടൻ എവിടെയും പറയും, ആരുടെ മുമ്പിലും പറയും, എവിടെയും പറയാം, ഏത് കോടതി പോയാലും പറയാം, കോടതി പോയാലും ഞാൻ പറയാം. എൻ്റെ അറിവില്ല, ഞാനെന്നും രാവിലെ 4 മണി മുതൽ ആ മിൽമാബൂത്തുമായിട്ട് തുറന്നിരിക്കുന്നതാണ്. രാത്രി ചിലപ്പോൾ 12 മണി വരെ പാല് വരാൻ കാത്തു കിടക്കും. ആ മൂലയിൽ നടക്കുന്ന എന്ത് സംഭവം എനിക്കറിയാം, അവിടെ നടക്കുന്ന അങ്ങനെയുള്ള സഹകരണം. അതുപോലെ ലോഡിങ്ങുകാരിലെ ആ പിള്ളേർ ഇവരെല്ലാം നമ്മളുമായിട്ട് രാത്രികളിൽ അവിടെ കാണും. അവർ രാത്രി നിൽക്കും വണ്ടി ലോഡ് വരുന്ന ഇറക്കാനും അതിനുമൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ അവരെന്തോ അവരെ എന്തോ കണക്കൂട്ടലെന്ന് നമുക്കറിയാം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. വിനയകേന്ദ്ര ചേട്ടൻ പറഞ്ഞതുപോലെ ജയൻ്റെ സമകാലികരായ പല ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ജയനെ കണ്ടുവളർന്ന, ജയനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന, കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതുപോലെയുള്ള ആൾക്കാരുമുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ വീണ്ടും തുടർ ചർച്ചകൾ നമ്മുടെ ചാനൽ വഴി ഉണ്ടാകും. അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ.